കേരളം ഒരിക്കൽ കൂടി ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിയിരിക്കുന്നു. കേരളത്തിലെ ഒരു പ്രാഥമിക സഹകരണ സംഘം ആഗോള റാങ്കിൽ രണ്ടാം സ്ഥാനത്ത്. 2020 വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ റാങ്ക് ചെയ്തിരിക്കുന്ന ആ സ്ഥാപനം മറ്റൊന്നുമല്ല ഉറാലുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസും യൂറോപ്യൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് ആൻഡ് സോഷ്യൽ എന്റർപ്രൈസും ചേർന്ന് വർഷം തോറും പ്രസിദ്ധീകരിക്കുന്ന റിപ്പോർട്ടാണ് വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്റർ. വിപുലമായ വസ്തുതാ ശേഖരം പരിശോധിച്ച് ലോകത്തെ സഹകരണ സമ്പദ്ഘടന വിശകലനം ചെയ്ത് തയ്യാറാക്കിയ അതിന്റെ 2020 റിപ്പോർട്ടിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് 2018 റിസൾട്ടുകളും റാങ്കുകളുമാണ്. വ്യവസായ ഉപഭോക്തൃ സേവന മേഖലയിൽ ഏറ്റവും ഉയർന്ന വിറ്റുവരവുള്ള രണ്ടാമത്തെ സ്ഥാപനമായാണ് ഉറാലുങ്കൽ സൊസൈറ്റിയെ തെരഞ്ഞെടുത്തത്. ആ വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം സ്പെയിനിലെ കോപ്പറേഷൻ മോൺട്രഗോൺ എന്ന തൊഴിലാളി സംഘത്തിനാണ്. 3 മുതലുള്ള സ്ഥാനങ്ങൾ ഇറ്റലി, അമേരിക്ക, ജപ്പാൻ, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ഥാപനങ്ങൾക്കാണ്. ഏറ്റവും മികച്ച 300 സ്ഥാപനങ്ങളെ തെരഞ്ഞെടുത്തതിൽ ഇന്ത്യയിൽ നിന്ന് ഉറാലുങ്കൽ സൊസൈറ്റിയെ കൂടാതെ 3 സ്ഥാപനങ്ങൾ കൂടിയേ ഉള്ളൂ. ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസർ കോപ്പറേറ്റീവ് ലിമിറ്റഡ്, ഗുജറാത്ത് മിൽക്ക് മാർക്കറ്റിംഗ് സൊസൈറ്റി, വളനിർമ്മാതാക്കളായ ക്രിപ്കോ എന്നിവയാണവ. വടകര ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഉറാലുങ്കൽ സൊസൈറ്റിയെ 2019 ഇന്റർനാഷണൽ കോപ്പറേറ്റീവ് അലയൻസ് അംഗത്വം നൽകി ആദരിച്ചിരുന്നു. ആ ആഗോള സമിതിയിൽ അംഗത്വം ലഭിച്ചിട്ടുള്ള ഏക പ്രാഥമിക സഹകരണ സംഘമാണ് UNCCS. മാതൃകാ സഹകരണ സംഘമായി പ്രഖ്യാപിച്ച് യുനെസ്കോ ഈ സൊസൈറ്റിയെ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട്. തൊഴിലാളികൾ തന്നെ ഭരണം നടത്തുന്ന സ്ഥാപനം എന്ന സവിശേഷതയുമുണ്ട്. കേരളീയ നവോത്ഥാന നായകരിൽ പ്രമുഖനായ ഭാഗ്പടാനന്ദ ഗുരുവിന്റെ മുൻകൈയിൽ 1925 14 അംഗങ്ങൾ ചേർന്ന് ആ റണയുടെ പ്രാരംഭം മുതൽ മുടക്കിൽ ആരംഭിച്ച ഉറാലുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘമാണ് ഇന്ന് ലോകത്തിന്റെ നെറുകയിലേക്ക് ഇന്ത്യൻ സഹകരണ മേഖലയുടെ അഭിമാനമുയർത്തിയ ഉറാലുങ്കൽ ലേബർ കോൺട്രാക്ട് കോപ്പറേറ്റീവ് സൊസൈറ്റി. സാമൂഹിക പരിഷ്കരണത്തിന് ഉദ്യമിച്ച ഗ്രാമീണരെ ഊരുവിലക്കി ദ്രോഹിക്കാൻ മേലാളവർഗം ശ്രമിച്ചപ്പോൾ അതിനെതിരായ പ്രതിരോധമായി രൂപം നൽകിയ ഈ സംഘം ജനങ്ങൾക്ക് തൊഴിലും മെച്ചപ്പെട്ട ഉപജീവനവും ഉറപ്പിക്കുക എന്ന അടിസ്ഥാന ദൗത്യമാണ് നിർവഹിച്ചത്. വളരെ ചെറിയ രീതിയിൽ ആരംഭിച്ച UNCCS വൈവിധ്യവത്കരണത്തിന്റെ പാത സ്വീകരിച്ചതോടെ കുതിച്ചു മുന്നേറാൻ തുടങ്ങി. അതിന്റെ ചെയർമാൻ രമേശൻ പാലേരി പറയുന്നത് ഇങ്ങനെ: തൊഴിൽ കൊടുക്കാൻ ഒരുങ്ങിയ പ്രസ്ഥാനം അതോടൊപ്പം തൊഴിലാളികൾക്ക് മികച്ച വേതനവും ആനുകൂല്യങ്ങളും ക്ഷേമകാര്യങ്ങളും ഉറപ്പാക്കുന്നതിലും സദാ ജാഗരൂകരാണ്. സർക്കാരിലുള്ളതിലും കൂടുതൽ വേതനം നൽകണം എന്നതാണ് നമ്മുടെ ലക്ഷ്യം. ആ ആലോചനകളിലാണ് വിദ്യാസമ്പന്നരായ പുതുതലമുറയുടെ കാര്യം ഗൗരവമായി പരിഗണനയിൽ വരുന്നത്. അവർക്ക് അവരുടെ ആശാഭിലാഷങ്ങൾക്കും വിദ്യാഭ്യാസത്തിനും അനുസൃതമായ ജോലി ലഭിക്കണം എന്ന ചിന്തയാണ് വൈവിധ്യവത്കരണത്തിലേക്കു സൊസൈറ്റിയെ നയിച്ചത്. നിർമ്മാണ മേഖലയിൽ 13,000 തൊഴിലാളികൾക്കും 1,000 എഞ്ചിനീയർമാർക്കും IT മേഖലയിൽ 2,000 പ്രൊഫഷണലുകൾക്കും കരകൗശല മേഖലയിൽ 1,000 പരം പേർക്കും സ്ഥിരമായി തൊഴിൽ നൽകുന്ന സഹകരണ സംഘമാണ് UNCCS. ടൂറിസം, നൈപുണ്യ വികസനം, വിദ്യാഭ്യാസം, കാർഷിക ക്ഷീരോത്പാദനവും സംസ്കരണവും, പാർപ്പിടം തുടങ്ങിയ മേഖലകളിലേക്കുള്ള വൈവിധ്യവത്കരണത്തിന്റെ പാതയിലാണ് സൊസൈറ്റി. തൊഴിലാളി ക്ഷേമം, സാമൂഹിക ക്ഷേമം എന്നിവയിലും ലോകത്തിനാകെ മാതൃകയായി സൊസൈറ്റി അംഗീകരിക്കപ്പെട്ടു. തുടക്കത്തിൽ മൂലധനമായി തുച്ഛമായ ഓഹരി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആദ്യകാലത്ത് പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ റോഡ് പണി പോലുള്ളവയാണ് സൊസൈറ്റി ഏറ്റെടുത്തത്. പിന്നീട് പലവിധ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ട് ചെറുതും വലുതുമായ നിരവധി പദ്ധതികൾ സമയബന്ധിതമായി ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാതെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ വിശ്വസ്തതയാണ് ഏറ്റവും വലിയ മൂലധനം. വലുതും ചെറുതുമായ പാലങ്ങളും ഫ്ലൈഓവറുകളുമായി 577 നിർമ്മാണങ്ങളും 2,400 കെട്ടിടങ്ങളും പൂർത്തിയാക്കിയ പദ്ധതികളും ഇതിൽ ഉൾപ്പെടുന്നു. നിരവധി ദേശീയ രാജ്യാന്തര ബഹുമതികൾ ഈ സ്ഥാപനം സ്വന്തമാക്കിയിട്ടുണ്ട്. പ്രവർത്തന മികവിന് ഐക്യരാഷ്ട്രസഭയുടെ വികസന പരിപാടി മാതൃകാ സഹകരണ സംഘമായി ഉറാലുങ്കലിനെ തെരഞ്ഞെടുത്തു. നാഷണൽ കോപ്പറേറ്റീവ് യൂണിയൻ ഓഫ് ഇന്ത്യ രാജ്യത്തെ 800,000 കോപ്പറേറ്റ് വീടുകളിൽ നിന്ന് തിരഞ്ഞെടുത്ത 9 സ്ഥാപനങ്ങളിൽ ഒന്നുമാണ് ഈ സൊസൈറ്റി. 2007 ആഗോള മാന്ദ്യകാലത്ത് പോലും വളർച്ച കാണിച്ച സൊസൈറ്റിയെ കോവിഡ് കാലവും ബാധിച്ചില്ല. കൂടുതൽ പേർക്ക് തൊഴിൽ നൽകി വിദേശങ്ങളിൽ നിന്നും മടങ്ങിയെത്തിയ വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെയും എഞ്ചിനീയർമാരെയും ഒക്കെ ഒപ്പം ചേർത്ത് ആ പ്രതിസന്ധിയും അനുകൂലമാക്കി മുന്നേറുകയാണ് ഉറാലുങ്കൽ സൊസൈറ്റി.